ഈ ബൈക്കിൽ ആരാ വന്നത്? തിരക്കില്ല. ഗേറ്റ് അടച്ചിട്ട് എത്ര നേരമായി? കുറെ നേരമായി. എന്നോട് ചോദിച്ചാല് എനിക്കെങ്ങനെ അറിയാം? അണ്ണൻ അറിയാം, പറയാത്തതാ. ഇന്നിപ്പോ 9 ആവുന്നു, വീട്ടിലാർക്കും ഒരു സമാധാനമില്ല. അമ്മച്ചിയെ പറഞ്ഞത് ഇവിടെ വന്ന് ചോദിക്കാൻ. ഇവിടെ വന്ന് ചോദിച്ചാല് ഞാൻ അവനെ എങ്ങോട്ടും പറഞ്ഞു അയച്ചിട്ടില്ല. അണ്ണൻ പറയാത്തതാ, അറിയാ എവിടെ ഉണ്ടെന്ന്. എന്ത് സലോമി, നിന്റെ അനിയൻ പയ്യനോടി കാണാനല്ലോ കുറച്ചു ദിവസമായിട്ട്. അറിഞ്ഞൂടാ. ആ പയ്യന്റെ പെങ്ങള് ഇപ്പൊ അതാ കടയിൽ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അവൾ അറിഞ്ഞിട്ടില്ല ആ അങ്ങളെ പോയ കാര്യം. അവനെ മാത്രം നമ്പി നിൽക്കുന്ന ഒരു കുടുംബമാ. പോയവനെ കാണുന്നില്ല. ഐ വാസ് അബൌട്ട് ടു ആസ്ക് യു, നിങ്ങടെ പോയ ഫ്രണ്ട് തിരിച്ചു വന്നോ? ഇല്ല, പോവണ്ടായിരുന്നു. അയാളെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. എങ്ങനെ? അവരെ തമ്മിൽ കാണാതിരുന്നാൽ മതി. കണ്ടാൽ കൊല്ലാനവന് ഒരു പ്രയാസവുമില്ല. അവൻ തിരിച്ചു വരുന്നതുവരെ നീ റൂമിന് പുറത്ത് പോവില്ല. വന്നില്ലെങ്കിൽ എങ്കിൽ നീ ഈ റൂമിലും കാണില്ല. എന്ത്? കടപ്പുറത്ത് പൊറിഞ്ചുവിന്റെ പ്രേതം അടിഞ്ഞു കിടക്കുന്നു. ആരും അടുത്തിട്ടില്ല. പോലീസ് വരാൻ വേണ്ടി നോക്കി നിൽക്കുക എല്ലാവരും. പോലീസ് വല്ലതും ചോദിച്ചാൽ എന്തിനു പറയണം? ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാ മതിയോ? ഒന്നും അറിഞ്ഞൂടല്ലോ. അയ്യപ്പൻ സ്വാമി സത്യം അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങ് പറഞ്ഞാ മതി. നേരോ കള്ളമൊന്നും അറിയാമല്ല, ഒരു ന്യൂസ് കേട്ടു. ആറ്റിങ്ങലിനപ്പുറത്ത് ഒരു ലെവർ ക്രോസിൽ അങ്കിളിന്റെ കാറ് കിടക്കുന്നു. കാറിനകത്ത് കാന്തിയുടെ ബോഡി ഇരിക്കുന്നു. ആരോ കുത്തിക്കൊന്നിരിക്കുക. ഏതായാലും നമ്മളൊന്ന് മാറിക്കോ. പോലീസിന് ആദ്യത്തെ അവരുടെ അളക്കത്തിനിടയിൽ ആരാ എന്താന്നും നോട്ടം കാണിക്കണം. നമ്മൾ എന്തിനാ മാറുന്നേ? അല്ല,
അതിന്റെ ആവശ്യമില്ല. അറ്റോമാറിൽ എവിടെടാ പോയി? നീ മണിപ്പിക്കും. അടച്ചേക്കട്ടെ. എന്തിനെ? വേണ്ട, നിനക്ക് പേടിയുണ്ടെങ്കി നീ മാറിക്കോ. അങ്ങനെ ഞാൻ മാറുന്നില്ല.